കരുതി വെച്ചത് ഇട്ടുറക്കാട്ടാണ്. മൂന്ന് മുളകാണ് എടുത്തോണെ, അത് നമുക്ക് ഇട്ടുറക്കാം. പിന്നെ ഇഞ്ചി ചതച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുറക്കാം. നമുക്ക് ഇതൊക്കെ പിടിക്കാൻ മെയിനായിട്ടാണ് കേട്ടോ. അപ്പോ നമ്മുടെ ബീഫ് സെറ്റ് ആയിട്ട് നമുക്ക് അതിനെ വേവിക്കാൻ വെക്കാം. ഇപ്പൊ നമ്മള് അടുപ്പത്ത് വെച്ചിട്ടാ, ഇനി ഒരു അഞ്ചാറ് വയസ്സിലെ ചെയ്ഞ്ഞു കഴിഞ്ഞാ നമുക്ക് തീർക്കാം. വേവിച്ച് വെച്ച ബീഫാണ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കുറച്ച് സെക്കൻഡ് പാടല്ലോ, അര സെക്കൻഡ് മതി. നമുക്കിത് ഫ്രൈ പാനിലേക്ക് ഇടാട്ടാ. ഇങ്ങനെ ആവാൻ പാടല്ലോ കേട്ടാ. എന്താ ഒരു ക്രിസ്പി പോലെ ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ ആവാൻ പാടല്ലോ. അപ്പൊ നമ്മളിപ്പോ അരച്ച് വെച്ചില്ലേ, അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ഇപ്പൊ എടുത്തു വെച്ചത്. സബോള പകുതി, പിന്നെ മുളകും പൊടി ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ പച്ചമുളകും ആവശ്യത്തിന്. ഇനി നമുക്ക് ഈ ബീഫ് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാട്ട, പിന്നെ മുളക് ഇട്ട് കൊടുക്കാം. മുളകും പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം, 2 teaspoon ഇട്ട് കൊടുക്കാട്ടാ. 2 teaspoon ആണ് ഇതിൽ ഇട്ടോണേ കേട്ടാ. നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാട്ടാ, പിന്നെ വേപ്പിൻ്റെ അടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാട്ടാ. ഇപ്പൊ നമ്മുടെ പകുതി മുരിയലായുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇപ്പൊ ഞാൻ തീ ചെറുതാക്കിട്ടാണ് ഇട്ടോണേട്ടാ. ഇത്തിരി ഒരു മുരിച്ചലാവാണ്ടിട്ടോ. അപ്പൊ നമ്മുടെ ക്രിസ്പി ബീഫ് ഫ്രൈ റെഡി ആയിട്ട് കേട്ടോ. ഇനി ആയിരിക്കും നമുക്ക് കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് സിമ്പിൾ പരിപാടിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം. ഞാൻ ഇപ്പം എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.